തന്നെ തനിച്ചാക്കി പോയ കുട്ടികളെ കാത്തിരിപ്പുണ്ട്. മഴയുടെയും വെയിലിൻ്റെയും ചൂടും തണുപ്പുമേറ്റ് അതിസുന്ദരിയായി പൂത്തുലഞ്ഞ് ഈ നെല്ലിമരം. കോഴിക്കോട് BME സ്കൂളിൻ്റെ മുറ്റത്തായുള്ള നെല്ലിമരമാണ് സ്കൂൾ തുറക്കുന്നതും കുട്ടികൾ ഓടി വരുന്നതും കാത്ത് പൂത്തുലഞ്ഞ് ശിഖരങ്ങൾ നിറയെ കായ്കളുമായി നിൽക്കുന്നത്. സ്കൂൾ മുറ്റം നിറയെ ഇപ്പോൾ നെല്ലിക്കകളാണ്. എന്നാൽ മരമൊന്ന് ഉലത്തുവാനോ അടർന്നു വീഴുന്ന നെല്ലിക്കയുടെ മധുരവും കയ്പും നുണയുവാനോ ഇന്ന് ഈ മുറ്റത്ത് കുട്ടികളില്ല. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളുടെ തിരക്കിലാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ നെല്ലിമരത്തിന്. സ്കൂൾ അധ്യാപികയായ സ്റ്റെല്ല 10 വർഷങ്ങൾക്ക് മുൻപാണ് കുട്ടികൾക്കായി ഈ മുറ്റത്ത് മരം വെച്ച് പിടിപ്പിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ പതിവ് തെറ്റിക്കാതെ മരം പൂത്തുലയാറുണ്ട്. നാടൻ നെല്ലിക്കയ്ക്ക് നല്ല രുചിയും മണവുമാണ്. നെല്ലിമരം നല്ല പൂത്ത് നിൽക്കുകയാണ്. പക്ഷേ 2 വർഷമായിട്ട് കൊറോണ കാരണം കുട്ടികൾ വിദ്യാലയത്തിൽ എത്തുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. അപ്പോൾ ഉടനെ തന്നെ കുട്ടികൾ സ്കൂളിൽ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഗവൺമെൻറ് നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ കുട്ടികൾ സ്കൂളിലെത്തുകയും നെല്ലിമരം അതോടൊപ്പം സന്തോഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു വിശ്വസിക്കുന്നു. അതിനായിട്ട് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇൻ്റർവൽ സമയത്തെല്ലാം കുട്ടികൾ ഇവിടെ ഇതിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ നെല്ല് പറിച്ച് കഴിക്കുന്നതും അവർ അത് വളരെ സന്തോഷത്തോടു കൂടി ഇതിന് ചുറ്റും ഓടിക്കളിക്കുന്നതൊക്കെയാണ് കാണാറുള്ളത്. അതെല്ലാം പോയി, ആ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ല. അതെല്ലാം ഇനി ഉടനെ തിരിച്ചുപെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അധ്യാപകരെല്ലാം ഉള്ളത്. 2 വർഷം മുമ്പേ വരെ ഒരെണ്ണം കൊഴിഞ്ഞു വീഴുമ്പോൾ എടുക്കാനായി ഓടിയെത്തിയിരുന്നത് ഒരുപാട് കൈകളായിരുന്നു. അന്ന് കുട്ടികൾ കാത്തിരുന്ന് കാണും ഈ മരം വന്ന് പൂത്തുലയാൻ. ഇന്ന് പക്ഷികളും മറ്റ് ജീവജാലങ്ങളുമാണ് ഇതിൻ്റെ അവകാശികൾ. മുൻവർഷങ്ങളിലേക്കാൾ കൂടുതലായി ഇത്തവണ നെല്ലിമരത്തിൽ നെല്ലിക്കകളുണ്ട്. മുഴുവൻ പൂത്തുലഞ്ഞ് വീഴുമ്പോഴെങ്കിലും കുട്ടികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് നെല്ലിമരം. നെല്ലിമരച്ചോട്ടിൽ മത്സരിച്ച് പെറുക്കാനായി കുട്ടികളില്ലാത്തതിൻ്റെ വിഷമത്തിലാണ് അധ്യാപകരും.